എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി വീണ്ടും പി സി ചാക്കോയെ തിരഞ്ഞെടുത്തു. എ കെ ശശീന്ദ്രൻ പേര് നിർദ്ദേശിച്ചപ്പോൾ തോമസ് കെ തോമസ് എം എൽ എ പിന്താങ്ങി. ഇരുവിഭാഗങ്ങളും സമവായത്തിലെത്തിയായിരുന്നു തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് നടപടികൾ ഏകപക്ഷീയമെന്നാരോപിച്ച മുൻ ദേശീയ നേതാവ് എൻ എ മുഹമ്മദ്കുട്ടി സംസ്ഥാന ജനറൽ കൌൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പിടിക്കാൻ മൂന്ന് ചേരികളായി തിരിഞ്ഞുള്ള ശ്രമമായിരുന്നു എൻ സി പിക്കുള്ളിൽ നടന്നത്. വിഷയത്തിലിടപെട്ട ദേശീയ നേതൃത്വത്തിനു മുന്നിൽ നേതാക്കൾ വെച്ച സമവായ ഫോർമുലയിലേക്ക് ഒടുവിൽ കാര്യങ്ങളെത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ച യോഗം തുടങ്ങിയെങ്കിലും മിനിറ്റുകൾക്കകം മന്ത്രി എ കെ ശശീന്ദ്രൻ പി സി ചാക്കോയുടെ പേര് നിർദ്ദേശിച്ചു. മത്സര സൂചന നൽകിയിരുന്ന തോമസ് കെ തോമസ് എം എൽ എ ചാക്കോയെ പിന്തുണച്ചു. ഒത്തുതീർപ്പിന്റെ ഭാഗമായി ശശീന്ദ്രൻ വിഭാഗം നേരത്തെ തന്നെ ചാക്കോ പക്ഷത്തേക്ക് ചാഞ്ഞിരുന്നു. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തോമസ് കെ തോമസും തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര സന്നദ്ധത അറിയിച്ച മലപ്പുറത്തു നിന്നുള്ള മുൻ ദേശീയ നേതാവ് എൻ എ മുഹമ്മദ്കുട്ടി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ബാലറ്റിലൂടെയുള്ള വോട്ടെടുപ്പ് വേണ്ടെന്ന് വെച്ച് പി സി ചാക്കോയെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യപരമല്ലെന്നാരോപിച്ചാണ് മുഹമ്മദ്കുട്ടി യോഗം വിട്ടിറങ്ങിയത്. റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചു ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് അത്തരത്തിൽ ജനാധിപത്യപരമല്ല, അതുകൊണ്ട് ഞാൻ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചുകൊണ്ട് ആണ് ഞാൻ പുറത്തു വന്നിട്ടുള്ളത്. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി പി കെ രാജൻ, അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, ലതിക സുഭാഷ് എന്നിവരെയും ട്രഷററായി പി ജെ കുഞ്ഞുമോനെയും തെരഞ്ഞെടുത്തു. 24 കൊച്ചി.